ഈശോമിശിഹായില പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം നിർഭയം സാക്ഷി നൽകുക. നിങ്ങൾ ഗുരുവിനേക്കാൾ വലിയവനല്ല. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുന്ന ഈ സമയം ആദ്യമേ തന്നെ നിങ്ങൾക്ക് തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. സെബസ്ത്യാനോസിന്റെ ജീവ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ്. എങ്കിലും ഈ സമയം തിരുനാൾ ദിനം വീണ്ടും അതൊന്ന് ഓർമ്മിക്കുന്നത് പ്രിയപ്പെട്ടവരെ നല്ലതാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതകാലം AD 257 മുതൽ 31 വർഷക്കാലമായിരുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഫ്രാൻസിലെ നർബോണിലാണ് ജനനം. 283 റോമില് പട്ടാള പ്രവേശനം നടത്തുന്നു. 285 ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഭരണാധികാരിയായിട്ട് വരുമ്പോൾ ഇദ്ദേഹം ക്രിസ്തു അനുയായിയാണ് എന്നറിയാതെ പട്ടാളത്തിൻ്റെ മേധാവിയാക്കിയിട്ട് മാറ്റുന്നു. 286 മതമർദ്ദനം ആരംഭിക്കുകയായി. ക്രിസ്ത്യാനികളെ സഹായിക്കാനായിട്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ മുന്നോട്ട് വന്നപ്പോൾ ക്രിസ്തു അനുയായിയാണെന്നതിൻ്റെ പേരിൽ, ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കുന്നില്ലെന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മരത്തിൽ കെട്ടി അമ്പെയ്ത് കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അമ്പെയ്ത് വിശുദ്ധൻ മരിച്ചെന്ന് കരുതിയിട്ട് അമ്പെയ്ത്തുകാർ തിരിച്ചു പോയപ്പോൾ ഐറിൻ എന്നുള്ള ഭക്ത സ്ത്രീ വിശുദ്ധനിൽ ജീവനുണ്ടെന്ന് കണ്ടുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ച് അവിടെ വെച്ച് പരിചരിച്ച് വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചയക്കുന്നു. വീണ്ടും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ചക്രവർത്തിയുടെ മുന്നിലെത്തുകയും കോപം കൊണ്ട് ചക്രവർത്തി അവിടെ വെച്ച് തന്നെ ഗദ കൊണ്ട് അടിച്ച് കൊല്ലാനായിട്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരണം വരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ 31 വർഷം നീണ്ടുനിന്ന, വളരെ ചുരുക്ക വർഷങ്ങൾ മാത്രമുണ്ടായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവ ചരിത്രം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തില് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടു തരത്തില് ഇത് പ്രസക്തമാണ്. മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടു തരത്തിൽ ഇത് പ്രസക്തമാണ്. ഒന്നാമത്തെ പ്രസക്തി വികാരിയച്ഛൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു. കൊറോണ പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അതിതീവ്ര വൈറസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രത്യേകതയുണ്ട്. സഭയിൽ വിശുദ്ധന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് പകർച്ചവ്യാധിയുടെ രക്ഷക പുണ്യാത്മാവ് എന്നാണ്. പകർച്ചവ്യാധികളുടെ രക്ഷക പുണ്യാത്മാവ്, അത്തരത്തിലൊരു ടൈറ്റിൽ സഭ കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ കാരണമുണ്ട്. AD 680 റോമില് ഒരു പകർച്ചവ്യാധി പിടിപെട്ടപ്പോഴ് 1575 ഇറ്റലിയിലെ മിലാനിൽ ഒരു പകർച്ചവ്യാധി പിടിപെട്ടപ്പോഴ് 1599 സ്പെയിനിലെ ലിസ്ബണിൽ ഒരു പകർച്ചവ്യാധി പിടിപെട്ടപ്പോഴ് സമാനമായ പകർച്ചവ്യാധികൾ ലോകത്തിന്റെ പല ഭാഗത്തും വന്നപ്പോഴ് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചാണ് അന്നത്തെ ക്രിസ്ത്യൻ ജനത പ്രാർത്ഥിച്ചു. അവർ വിശ്വസിക്കുന്നു ഈ പകർച്ചവ്യാധിയൊക്കെ വിട്ടുമാറി പോയതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തിയാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭ ഈ വിശുദ്ധന് കൊടുത്ത ടൈറ്റിലാണ് പകർച്ചവ്യാധിയുടെ രക്ഷക പുണ്യാത്മാവ്. കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴ് തീർച്ചയായിട്ടും ഈ വിശുദ്ധന്റെ തിരുനാളാഘോഷം, പരിശുദ്ധ അമ്മയോടുത്തുള്ള തിരുനാളാഘോഷം പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും വിലയേറിയതാണ്. മറ്റൊരു പ്രസക്തി എന്ന് പറയുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആചരിക്കുമ്പോഴ്, പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ അത് നമ്മൾ ആചരിക്കുമ്പോഴ് അത് ഒരു തരത്തിൽ കൂടെ പ്രസക്തമാണ്. കാരണം ചെറുപ്പകാലങ്ങളിലൊക്കെ ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ അന്ന് തിരുനാൾ പ്രസംഗത്തിന് വരുന്ന അച്ഛൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചതിന് ശേഷം കൺക്ലൂഷനായിട്ടൊക്കെ അന്ന് അച്ഛന്മാര് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, നമുക്കിപ്പോഴ് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ഇത്തരത്തിലൊരു രക്തസാക്ഷിത്വം നമുക്ക് അനുഭവിക്കേണ്ട അവസരമില്ല.
കാരണം മതത്തിന്റെ പേരില് വിശ്വാസത്തിന്റെ പേരില് ആരും തന്നെ കേരളത്തിൽ കൊല ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് മാർട്ടിഡം ബൈ ബ്ലഡ് രക്തത്താലുള്ള ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വം അത് നമ്മൾക്ക് ഇന്ന് പ്രസക്തിയില്ല എന്നാൽ നമുക്ക് സ്പിരിച്വൽ മാർട്ടിഡം ആത്മാവിലുള്ള രക്തസാക്ഷിത്വം അത് അനുഭവിക്കേണ്ടവരാണ് നാം അത് അനുഭവിക്കുന്നവരാണ് നാം എന്ന് നമ്മുടെ അച്ഛന്മാർ പറയാറുണ്ട് എന്താണ് ഈ സ്പിരിച്വൽ മാർട്ടിഡം എന്ന് പറയുന്നത് സ്പിരിച്വൽ മാർട്ടിഡം എന്ന് പറഞ്ഞാൽ എന്നിട്ട് അന്ന് തിരുനാള് സന്ദേശത്തിലെ അച്ഛൻ കുടുംബനാഥന്മാരോട് പറയും നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നീ സഹനങ്ങൾ ഏൽക്കുമ്പോൾ നീ ചോര നീരാക്കിയിട്ട് നീ പണിയെടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരുപക്ഷേ സമൂഹവും കുടുംബവും ഒക്കെ നിന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ അധികാരികൾ നിന്നെ മനസ്സിലാകാതിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന രക്തസാക്ഷിത്വമാണ് സ്പിരിച്വൽ മാർട്ടിഡം കുടുംബനാഥയോട് അന്നത്തെ അച്ഛന്മാർ സന്ദേശമായിട്ട് പറയും നീ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ അടുക്കളയിൽ പാടുപെടുമ്പോൾ വീട്ടിലെ ജോലികൾ നോക്കുമ്പോൾ എന്നിട്ടും ഒരുപക്ഷേ കുടുംബം നിന്നെയൊക്കെ മനസ്സിലാകാതെ വരുമ്പോൾ സമൂഹം നിന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ അധികാരികൾ നിന്നെ മനസ്സിലാക്കാതെ വരുമ്പോൾ നീ അനുഭവിക്കുന്ന രക്തസാക്ഷിത്വമാണ് സ്പിരിച്വൽ മാർട്ടിഡം ഇതാണ് അന്നത്തെയൊക്കെ തിരുനാളിന്റെ പൊതുവായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ എന്നാൽ കാലം മാറി എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രക്തത്താലുള്ള മാറ്റിഡം രക്തസാക്ഷിത്വം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മാറ്റിഡം ബൈ ബ്ലഡ് രക്തത്താലുള്ള രക്തസാക്ഷിത്വം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാലഞ്ച് വർഷത്തേക്കൊന്ന് പുറകു തിരിഞ്ഞു നോക്കിയാല് 2015 നമ്മൾ വിശുദ്ധവാരം എങ്ങനെയാണ് ആചരിച്ചതെന്ന് നിങ്ങളൊരു പക്ഷെ ഓർക്കുന്നുണ്ടാകും ലിബിയൻ കടൽ തീരത്ത് 21 ക്രിസ്ത്യാനികള് കോപ്റ്റിക് ക്രിസ്ത്യാനികള് നിഷ്കരണം കഴുത്തറുത്ത് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് 2015 വിശുദ്ധവാര ആചരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും 2016 വന്നപ്പോൾ യമനില് കന്യാസ്ത്രീകളടക്കം 16 പേര് കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ബോംബ് ഉഴുന്നാലിലച്ചനെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിലായിരുന്നു 2016 വിശുദ്ധവാര ആചരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക 2017 വന്നപ്പോൾ ഓസാന ഞായറില് ഈജിപ്തിലും അലക്സാണ്ട്രിയയിലുമുള്ള രണ്ട് പള്ളികളില് 45 ക്രിസ്ത്യാനികളെ ബോംബ് വെച്ച കൊന്ന സന്ദർഭത്തിലായിരുന്നു 2017 വിശുദ്ധവാര ആചരണം 2019 വന്നപ്പോള് 360 ശ്രീലങ്കൻ ക്രിസ്ത്യാനികളെ മുതുകിലൊരു ഭാഗമായിട്ട് അതിൽ ബോംബുമായിട്ട് വന്ന ചാവേറിനൊപ്പം ദിവ്യബലി മധ്യേ കൊല ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു 2019 ഹോളി വീക്ക് ആചരണം 2020 കൊറോണയായിരുന്നു ഹോളി വീക്കിന്റെ ആ സമയങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഫ്രാൻസില് പാരീസിലും നടന്ന ആക്രമണങ്ങൾ അതൊക്കെ 2020 എന്ന് നമ്മൾ ഓർക്കണം ചാവേർ ആക്രമണങ്ങൾ വീണ്ടും 2021 വരികയാണ് കേരളമല്ല ഈ തീവ്രവാദികളുടെ ടാർഗറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നമ്മുടെ കൊച്ചു കേരളമല്ല ഈ തീവ്രവാദികളുടെ ടാർഗറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നാം ഓരോരുത്തരുമല്ല അവരുടെ ടാർഗറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ദേവാലയമല്ല അവരുടെ ടാർഗറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാനിത് ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല മറിച്ച് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ പറയുന്നതാണ് രക്തം ചൊരിഞ്ഞുള്ള രക്തസാക്ഷിത്വം നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് അതിന് നമ്മൾ ഇനിയും ബലപ്പെടേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം പങ്കുവെക്കുന്നത് ഇതും ചിന്തിച്ചുകൊണ്ട് വാളെടുക്കാനുള്ള ആഹ്വാനമായിട്ട് ഇതിനെ ഒരിക്കലും കാണരുത് മറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് രക്തത്താലുള്ള രക്തസാക്ഷിത്വത്തിന് ഒരുങ്ങാനുള്ള ഉത്ബോധനമായിട്ട് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശത്തെ നിങ്ങൾ കാണണം ക്രിസ്തുനാഥനായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ക്രിസ്ത്യാനി വാളെടുക്കുകയില്ല ക്രിസ്തുവിന്റെ സുവിശേഷം അവന്റെ വിശ്വാസ പ്രമാണമായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ക്രിസ്ത്യാനി വാളെടുക്കുകയില്ല ഒരിക്കലും ക്രിസ്ത്യൻ സമുദായത്തില് ഇനി തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയുമില്ല
ആരൊക്കെ പരിശ്രമിച്ചാലും ക്രിസ്തുനാഥനായിരിക്കുന്നിടത്തോളം കാലം. പ്രിയപ്പെട്ടവരെ, രക്തത്താലുള്ള രക്തസാക്ഷിത്വത്തിന് നമ്മൾ ഒരുങ്ങേണ്ട സമയമായി എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിത മാതൃക അതിന് നമുക്ക് ഫലം നൽകണം. ഈ രക്തസാക്ഷികളുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അവരുടെ ചരിത്രം ജീവിത വായിച്ചെടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മെ ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വത്തിന് നമ്മളെ ബലപ്പെടുത്തും. ഞാൻ ഈ പറയുന്നതിനോടൊപ്പം നിങ്ങൾ ഒന്നുകൂടെ ചേർത്ത് വായിക്കുക. കർണാടകയിലും കേരളത്തിലുമാണ് IS തീവ്രവാദികൾ പിടിമുറുക്കിയിരിക്കുന്നത് എന്നുള്ള UN റിപ്പോർട്ട് നിങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ഒരു വർഷം 2000 കുട്ടികളും 6000 സ്ത്രീകളും മിസ്സിംഗ് ആണെന്നുള്ള നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ടും നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ ഈ വരും കാലങ്ങളില് കേരളമല്ല തീവ്രവാദികളുടെ ടാർഗറ്റ് എന്ന്, നാം ഓരോരുത്തരുമല്ല തീവ്രവാദികളുടെ ടാർഗറ്റ് എന്ന്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, രക്തസാക്ഷിത്വത്തിന് ഒരുങ്ങേണ്ട സമയമായി. അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്തുറ്റരാകേണ്ട സമയമായി. രക്തസാക്ഷികളുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് ബലപ്പെടേണ്ട, ഊർജം സംഭരിക്കേണ്ട സമയമായി. ഈ രക്തസാക്ഷിത്വത്തിന് നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരുങ്ങുമ്പോൾ രക്തസാക്ഷികളുടെ ചരിത്രം നാം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവരിൽ കാണുന്ന അപാരമായിട്ടുള്ള ശങ്കൂറ്റവും ശത്രുസ്നേഹവും പ്രിയപ്പെട്ടവരെ നമ്മൾ കൈമുതലാക്കേണ്ടതുണ്ട്. രക്തസാക്ഷികളുടെയൊക്കെ ജീവിതം വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇവർ കൈവശമാക്കിയിട്ടുള്ള ഈ ചങ്കൂറ്റവും ധൈര്യവും ഒപ്പം ശത്രുസ്നേഹവും, പ്രിയപ്പെട്ടവരെ, നമ്മളും അത് കൈമുതലാക്കണം. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും ഒക്കെ ആത്മീയ ഗുരുക്കള്, ഇന്നത്തെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂലി വരമ്പത്ത് തന്നെയെന്ന് ആത്മീയ ഗുരുക്കള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്, ആ കാലഘട്ടത്തിലാണ് ക്രിസ്തുവിന്റെ ജനനം. എന്നിട്ട് ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? നീ സഹോദരനെ ദോഷ എന്ന് വിളിച്ചാല് നീ കൊലപാതകിയാണ്, അവനെ നീ വിഡ്ഢി എന്ന് വിളിച്ചാൽ പോലും നീ കൊലപാതകിയാണ്. ഇതാണ് കർത്താവിന്റെ വചനം എന്ന് പറയുന്നത്. ശത്രുവിനോട് നീ 7 അല്ല 7 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത കർത്താവ് അവന്റെ വചനങ്ങളെ പിന്തുടർന്നുകൊണ്ട് നീ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും അമർഷമുണ്ടെങ്കിൽ ബലിവസ്തോടെ വെച്ച് അവനുമായിട്ട് അവന്റെ വിദ്വേഷം തീർത്തുമെന്ന് നീ ബലിയർപ്പിക്കുക എന്ന് പഠിപ്പിച്ച കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് അവന്റെ വാക്ക് കണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ രക്തസാക്ഷികളൊക്കെ അപാരമായ ചങ്കൂറ്റത്തോടെ ശത്രുസ്നേഹത്തോടെ കൂടിയിട്ടാണ് മരണം പുലുകിയത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ശരീരത്തെ മാത്രം കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ട, മറിച്ച് നിന്റെ ആത്മാവിനെ നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. കർത്താവ് പറഞ്ഞ ഈ വചനവും ഉൾക്കൊണ്ടുകൊണ്ട് ആപാദസൂടം മുറിവുകളേറ്റ് കുരിശില് കിടക്കുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഈ കർത്താവിനെ അനുധാവനം ചെയ്തുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് ഈ രക്തസാക്ഷികളൊക്കെ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയപ്പോൾ അത് കത്തോലിക്ക സഭയ്ക്ക് പ്രിയപ്പെട്ടവരെ മുതൽക്കൂട്ടായി മാറി. ഇവരുടെയൊക്കെ രക്തസാക്ഷികളുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. ക്രിസ്തുവിന് വേണ്ടിയിട്ട് പീഡ സഹിക്കാനായിട്ട് അവസരം കിട്ടിയതില് അഭിമാനിക്കുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന പത്രോസ്ലിഹായെ, ആദ്യത്തെ മാർപ്പാപ്പയെ നമ്മൾ കാണുന്നുണ്ട്. അവൻ എങ്ങനെയാണ് മരിച്ചത്? കുരിശിന്മേല് തലകീഴായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇത്തരത്തില് ആദിമ ക്രിസ്ത്യാനികളും പഴയ ആദ്യ സ്ത്രീഹന്മാരും ഒക്കെ പ്രിയപ്പെട്ടവരെ ക്രൂശിക്കപ്പെട്ടും കത്തിക്കപ്പെട്ടും കല്ലെറിയപ്പെട്ടും കടലിലേക്ക് എറിയപ്പെട്ടും കെട്ടിത്തൂക്കപ്പെട്ടും ഒക്കെയാണ് മരിക്കുന്നത്. തലയറുക്കപ്പെട്ട് മരിക്കുന്നവര്, നഗരമധ്യേ തീപ്പന്തങ്ങളാല് കുത്തി നിർത്തപ്പെട്ടവര്, വിശന്ന് വലഞ്ഞ ക്രൂരമൃഗങ്ങൾക്ക് മുമ്പിലേക്ക് എറിയപ്പെട്ടവര്, തിളച്ച എണ്ണയിൽ മുക്കിയിട്ട് തൊലിവുരിയപ്പെട്ടവര്, ഇങ്ങനെയുള്ള ദൃശ്യമാണ് പ്രിയപ്പെട്ടവര് പഴയ കാലത്തിൽ നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കാണുന്നത്. ഇവരൊക്കെ അങ്ങനെയാണ് രക്തസാക്ഷികളായത്. ചരിത്രം പരിശോധിക്കുക, മനസ്സിലാക്കാം. 300 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം പ്രധാനമായിട്ടും 10 മതമർദ്ദനങ്ങളാണ് നടന്നത്. ഈ മതമർദ്ദന കാലത്ത് നമ്മുടെ സ്ത്രീഹന്മാരും ആദിമ ക്രിസ്ത്യാനികളും ഒക്കെ ഒട്ടൊക്കെ ചത്തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും കത്തോലിക്ക സഭ ക്രിസ്ത്യാനി ശക്തിയാർജിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഇവരുടെയൊക്കെ ചുടുനീണം വീണ മണ്ണ് സഭാതരു തഴച്ചു വളർന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവരൊക്കെ രക്തസാക്ഷികളായത്. കഴുമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ
ഈ വിലങ്ങുന്ന നീ അഴിച്ചതായോ നിന്നെ ഞാനൊന്ന് ആശീർവദിക്കട്ടെ എന്നുള്ള വൈദികന്റെ സ്നേഹമസൃണമായ വാക്ക് കേട്ട് ആ വൈദികന്റെ കൈപ്പത്തി ഛേദിച്ചു കളഞ്ഞപ്പോൾ വീണ്ടും രക്തം ചീറ്റിയൊലിക്കുന്ന കൈപ്പത്തിയില്ലാത്ത ഈ കൈത്തണ്ട കൊണ്ട് പട്ടാളക്കാരനെ ആശീർവദിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച വൈദികരുടെ രക്തസാക്ഷിത്വം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചരിത്രത്തിലുണ്ട്, ലോക ചരിത്രത്തിലുണ്ട്. ഇനിയും പുതിയ കാലത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ, കൽക്കട്ടയിൽ നിന്ന് അനാഥർക്കായിട്ട് ട്രക്കില് മരുന്ന് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ബ്രദർ ലൂക്ക്, മതഭ്രാന്തന്മാരുടെ കൂർത്തമൂർത്ത അമ്പിനാല് കൊല ചെയ്യപ്പെട്ട അരുൾദാസ്, ബീഹാറില് തലയെറുക്കപ്പെട്ട ഫാദർ തോമസ് അഞ്ചാനിക്കൽ, മണിപ്പൂരില് വെടിയേറ്റ് മരിച്ച ഫാദർ ജോസ് നെടുമറ്റം, മഹാരാഷ്ട്രയില് ഇരുമ്പുപാരക്കടിയേറ്റ് തല തകർക്കപ്പെട്ട ഫാദർ ഒക്ടോവിയ, ഒറീസയില് ജീവനോടെ വണ്ടിക്കകത്തിട്ട് ചുട്ടു ചാമ്പലാക്കപ്പെട്ട ഗ്രഹാം സെയിൻസും മക്കളും, ജാർഖണ്ഡില് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട കേരളക്കാരി സിസ്റ്റർ വത്സ ജോൺ, 2004 തിരുവോണ പുലരിയില് നമ്മുടെ ഈ കേരളത്തിന്റെ നടുമുറ്റത്ത് കൊല ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജോബച്ചൻ, ഇൻഡോറില് 50 പരം കുത്തുകൾ ഏറ്റുവാങ്ങിയിട്ട് കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ റാണി മരിയ, പ്രിയപ്പെട്ടവരെ ഇവരെയൊക്കെ ഈ രക്തസാക്ഷികളുടെ നിരയിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാണ്ടമാൻ കലാപത്തില് കൊല്ലപ്പെട്ട 100 പരം രക്തസാക്ഷികള്, ക്രിസ്ത്യാനി എന്നതിന്റെ പേരിൽ സ്വന്തം ഗ്രാമത്തിൽ നിന്നും കുടിയിറക്കപ്പെട്ട ആയിരങ്ങള്, നടുറോഡിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട കന്യാസ്ത്രീകള്, പ്രിയപ്പെട്ടവരെ ഇവരുടെയൊക്കെ ധീരത, ശത്രുസ്നേഹം നമ്മളത് കൈമുതലാക്കേണ്ടതുണ്ട്. സ്വയം രക്ഷയ്ക്കായിട്ട് നിങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോഴും ഈ ബോംബും തോക്കും വാക്കത്തിയും വടിവാളുമല്ല ഞങ്ങളുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ ആയുധം എന്ന് പറയാനായിട്ട് ഇവരൊക്കെ ശങ്കൂറ്റം കാണിച്ചു. സർക്കാർ തന്ന വെടിയുണ്ടയേൽക്കാത്ത കാറ് ആ സർക്കാരിന് തന്നെ തിരിച്ചു നൽകിക്കൊണ്ട് കൊളംബോ കർദിനാള് ദൈവമാണ് എന്റെ രക്ഷകനെന്ന് പ്രസ്താവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവരിൽ കണ്ടിരുന്ന ഈ ശങ്കൂറ്റവും ഈ ശത്രുസ്നേഹവും നമ്മളത് സ്വായത്തമാക്കണം. 2015 ഫെബ്രുവരി 15 ലിബിയയിലെ കടൽ തീരത്ത് കഴുത്തറത്ത് കൊല്ലപ്പെട്ട 21 ക്രിസ്ത്യാനികളുടെ വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. വളരെ ശാന്തമായിരുന്നു അവരുടെ മുഖം, അവർക്ക് കണ്ണീരുണ്ടായിരുന്നില്ല, നിലവിളി ഉണ്ടായിരുന്നില്ല, അവർ കുതറിയോടാനായിട്ട് പരിശ്രമിച്ചുമില്ല. ക്രിസ്തുനാമജപം അവരുടെ ചുണ്ടുകളില് അനങ്ങുന്നുണ്ടായിരുന്നു. വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, 21 പേരുടെയും കഴുത്തിലേക്ക് ഒരൊറ്റ താളത്തില് ആ കത്തികള് ആഴ്ന്നിറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ അവര് പറഞ്ഞത് യേശുവെ രക്ഷിക്കണമേ, ഇവരോട് പൊറുക്കണമേ എന്ന, യേശുവെ രക്ഷിക്കണമേ, ഇവരോട് പൊറുക്കണമേ. പ്രിയപ്പെട്ടവരെ, 21 പേരുടെയും കൊല്ലപ്പെട്ടവരുടെ ഭവനങ്ങള് ജേർണലിസ്റ്റ് ആയിട്ടുള്ള സോഫിയ ജോൺസ് സന്ദർശിക്കുകയുണ്ടായി. എന്നിട്ട് ജേർണലിസ്റ്റ് പറയുകയാണ്, അവരുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, അവരുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. കൊലയാളികൾക്ക് വേണ്ടിയിട്ട് അവരിപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആരോടും തന്നെ പകയില്ല. കൊലയാളികൾക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങള് ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ആരോടും പകയില്ല. പ്രിയപ്പെട്ടവരെ, കൊന്നു തള്ളുന്നതിലൂടെ ക്രിസ്തുവിന്റെ അനുയായികളെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്ന് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണെന്ന് ചരിത്രം പറയുന്നുണ്ട്, വർത്തമാനകാലവും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ ചോരയാണ് തിരുസഭയുടെ ബീജം എന്ന് പറയുന്നത്. അവരുടെ സുടുന്തിണം വീണ മണ്ണിലാണ് സഭാതരു തഴച്ച് വളർന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വാളിനെയും തോക്കിനെയും മരണത്തെയും ഒക്കെ ഭയപ്പെടുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രം സാക്ഷിക്കുകയാണ്, വർത്തമാനകാലം സാക്ഷിക്കുകയാണ്. കാരണം കുരിശിലെ മരിച്ചവന്റെ മാതൃകയാണ് അവന്റെ ജീവശ്വാസം, ക്രിസ്ത്യാനിയുടെ ജീവശ്വാസം, ക്രിസ്ത്യാനിയുടെ ജീവശ്വാസം കുരിശിലെ മരിച്ചവന്റെ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ രക്തസാക്ഷികളുടെ ചരിത്രം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് രക്തസാക്ഷിത്വം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനും വിശ്വാസത്തിലും സ്നേഹത്തിലും ആഴപ്പെടാനുള്ള സമയമായി എന്ന് ഓർമ്മപ്പെടുത്താനുമാണ്. അതോടൊപ്പം രക്തസാക്ഷിത്വം എന്ന ഈ വലിയ ബഹുമതിക്ക് മുൻപില് നാമൊക്കെ കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട്.
വിവിധ മതസ്ഥർ തമ്മിൽ കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട്, വിവിധ സഭാ സമൂഹങ്ങൾ തമ്മിൽ കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട്, വിവിധ രൂപതകൾ തമ്മില്, റീത്തുകൾ തമ്മില്, ഇടവകകൾ തമ്മില്, ഇടവകയ്ക്കുള്ളില് നമ്മുടെ കുടുംബങ്ങളില് അയൽപ്പക്ക കുടുംബങ്ങളുമായിട്ടൊക്കെ ഈ രക്തസാക്ഷിത്വം വരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പടല പിണക്കങ്ങൾ അതിനൊന്നും ഇനി യാതൊരു പ്രസക്തിയും ഇല്ല. കാരണം വളരെ ഗൗരവമായിട്ടുള്ള രക്തസാക്ഷിത്വം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പടല പിണക്കങ്ങൾക്ക് പ്രസക്തിയില്ല. അത് നമ്മുടെ ഇടവകയിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും കൂടുതൽ സ്നേഹത്തിൽ ഒന്നിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഇനി വരുന്നത്. അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും ഈ തിരുനാൾ ആചരിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതം പരിശോധിച്ചുകൊണ്ട് അവരുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ ഐക്യത്തിലേക്ക് വരേണ്ട സമയമാണ്. മൂന്നാണികളില് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തെയും ഔസേപിതാവിനെയും ധ്യാനിച്ചുകൊണ്ട്, രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസിനെ ധ്യാനിച്ചുകൊണ്ട്, സഭാചരിത്രത്തിലെ എല്ലാ രക്തസാക്ഷികളെയും എല്ലാ വിശുദ്ധരെയും ധ്യാനിച്ചുകൊണ്ട്, അടിയുറച്ച വിശ്വാസ ജീവിതം നയിച്ച നമ്മുടെ പൂർവികരെ ഒക്കെ പ്രിയപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാളിന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, ആം ഐ റെഡി ഫോർ മാർട്ടിഡം? ഞാൻ രക്തസാക്ഷിയാകാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇതായിരിക്കട്ടെ നമ്മുടെ ധ്യാന വിഷയം. എല്ലാം അറിയുന്ന സർവേശ്വരൻ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.